ഇപ്പം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഒരു സ്ത്രീ ഒരു മുസ്ലിം പേരുകാരിയാണ് അവിടെ ചെന്നത്. എന്താ അവിടെ പേര്? നെഹ്റ ഫാത്തിമ. അവരെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കണം, അവർക്ക് ഉടുപ്പിടാൻ സമയം. ഫേസ്ബുക്ക് അവരുടെ ഫേസ്ബുക്കിൽ തേങ്ങേണ്ടത് പറയാൻ കൊള്ളില്ല. അവരെങ്ങനെ അയ്യപ്പ ഭക്തരെ കാണാൻ പോവും, അയ്യപ്പ ഭഗവാനെ കാണാൻ പോവും? സുപ്രീം കോടതി വിധി പറഞ്ഞ് ഡിവോട്ടീസിന് കയറാമെന്നാണ്. ഇവരെങ്ങനെ ഡിവോട്ടി ആവും? അത് മുസ്ലിമാണ്, മുസ്ലിമുമല്ല. ഞാൻ അന്വേഷിച്ചു, മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവല്ലാത്ത ഒരു അല കഴിഞ്ഞ സ്വഭാവമായിട്ടൊക്കെ സ്ത്രീ. അവരെ അതിനങ്ങോട്ട് പോയി അവരെ തൊപ്പി ഇടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പോലീസ് തൊപ്പി ഇടിച്ച് എന്തൊരു മര്യാദകളാണ്? സത്യത്തിൽ അവരല്ലേ ഒരു മുസ്ലിം പേരും വെച്ചുകൊണ്ട് അവിടെ കയറി മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേര് 153A IPC അനുസരിച്ച് കേസെടുക്കണം. അത് കേസെടുത്തവരെ പിടിച്ച് അകത്തിടണം. രാഹുലിനെ ഇറക്കി വിട്ടേച്ച് ആ പെണ്ണമ്പിളെ പിടിച്ച് അകത്തിടണം. അപ്പോഴേ നീതി ചെയ്തു എന്നും ശരി ചെയ്തു എന്നാവും. അതാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ വളരെ സന്തോഷവാനാണ്, വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല, ജയിലിനകത്തുള്ള രാഹുലിൻ്റെ കൂട്ടത്തിലുള്ള ആ തടവ് അനുഭവിക്കുന്ന നമ്മുടെ ഈ അയ്യപ്പ ഭക്തന്മാരും വളരെ സന്തോഷത്തിലാണ്. കാരണം അവർ പോലീസിൻ്റെ മേഖലയിലെ ഇതിൻ്റെ പെരുമാറ്റം വളരെ മാന്യമാണ്. അക്കാര്യത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവരിപ്പം നിരാഹാരം എന്ന് പറയുന്നത്, സത്യത്തിൽ അത് നിരാഹാരം ജയിലിൽ തീർത്തുകാൻ വലിയ മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ മനഃപൂർവ്വം ചെയ്ത് അനുഭവിക്കുന്നതല്ല, ജയിലിലായ കൊണ്ടല്ല. പുറത്തായിരുന്നെങ്കിലും സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ എടുക്കുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ 22-ാം തീയതി വരെയെങ്കിലും അവർ ഉപവസിക്കുക എന്നൊരു ലൈൻ അവരെല്ലാവരും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ രാഹുലും കൂട്ടത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളും നിരാഹാരം. പക്ഷേ അത് ജയിലെതിർക്ക് വലിയ മനപ്രയാസമുണ്ട്. അവർ ജയിൽ അവർക്കെതിരല്ലിത്, അതിൽ നിന്ന് ഇപ്പോഴും ഞാൻ അവരുമായിട്ട് അത് ക്ലിയർ ചെയ്ത് കളഞ്ഞു. അവരുമായിട്ടല്ല ഇത്, അവർ ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗം എന്നതിന് ഒരു ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ റിവ്യൂ ഹർജി എത്രയും വേഗം സുപ്രീം എടുക്കാനും അനുകൂലമായൊരു വിധി ഉണ്ടാകാനുമുള്ള അനുഗ്രഹത്തിനായിട്ടുള്ള ഉപവാസമാണ്. വളരെ ആരോഗ്യവാന്മാരാണ്, യാതൊരു ബുദ്ധിമുട്ടില്ല, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഹൈക്കോടതി തിങ്കളാഴ്ച വിധി, നാളെ തന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടുമെന്ന് ഞാൻ കരുതുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ നേരത്തെ തന്നെ പോലീസിന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്നി ഇന്ന സ്ഥലങ്ങളിൽ നീക്കും, ഞങ്ങൾ ആരും ആക്രമിക്കാനില്ല, വരുന്നവരോട് സ്നേഹത്തിൽ പെരുമാറും, ആ സ്നേഹത്തിൽ പെരുമാറുമ്പോൾ അവരോട് ഞങ്ങൾ അപേക്ഷിക്കും നിങ്ങളിങ്ങനെ തെറ്റ് ചെയ്യരുതെന്ന്, അവരെ കേൾക്കുമെന്ന് നോക്കും, അല്ലാതെ ഞങ്ങൾ ആരെയും ആക്രമിക്കില്ല എന്നും പറഞ്ഞ് പോലീസിന് എഴുതി കൊടുത്തു പത്തനംതിട്ട എന്ന് മാത്രമല്ല, തിരികെ പത്തനംതിട്ട തിരികെ അങ്ങനെ കാത്തു കൊടുത്തു എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റും രാഹുലിൻ്റെ ഇരിപ്പുണ്ട്. ഇന്ന് DGP ആയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. AD GP നമ്മുടെ ഇവരോടെല്ലാവരും സംസാരിച്ചതാണ്. തെറ്റാണ് മൺത്രിയുള്ള, അത് ഞാൻ ചോദിക്കട്ടെ. ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നപ്പം, സഹോദരി നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് തെറ്റാണ്, അത് അയ്യപ്പ ഭഗവാനെ ഓർത്ത് നിങ്ങൾ തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞതല്ല, അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അത് അങ്ങനെ പറഞ്ഞ രാഹുൽ എങ്ങനെ മത വിദ്വേഷം വളർത്തി? അറ്റാക്ക് നടക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ സന്നിധാനത്തായിരുന്നു. ഞാനുണ്ടെന്ന് ഞാൻ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ പോലീസ് അറ്റാക്ക് നടക്കും, പോലും രാഹുൽ അവിടെ ഇല്ല. ഇത് വെറും വൃത്തികെട്ട രീതിയിൽ ഗവൺമെൻറ് കാണിച്ച മര്യാദകേടാണിത്. ഇതുപോലെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചവിടെ ഇടുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഞാൻ ഇന്ന് കോട്ടയത്ത് പറഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു, അവിടെ വന്ന അയ്യപ്പ ഭക്തന്മാരുടെ അവിടെ കാണികളായിട്ടുള്ള മോട്ടോർ സൈക്കിൾ മുഴുവൻ പോലീസ് അടിച്ചു തകർക്കുക. ആ വേറെ മുഴുവൻ അടിച്ചിറക്കുക, ഞാൻ കണ്ടോണ്ടിരിക്കുക. അയ്യപ്പ ഭക്തന്മാരെ അടിച്ചത് പോട്ടെന്ന്, അത് കഴിഞ്ഞ് ഈ വണ്ടിയും വാഹനം മുഴുവൻ എടുത്തുകൊണ്ട് പോവുക, എന്താണ് താഴോട്ട് എന്നിട്ട് അവരുടെ പേര് കേസെടുക്കുക. സത്യത്തിൽ ഇത് പോലീസ് നരനായാട്ടും വൃത്തികേടവും നടന്നിട്ടുണ്ട്. ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഈ പോലീസിൻ്റെ പേര് നടപടി വേണം. ഇത് തെറ്റ് ചെയ്ത പോലീസിൻ്റെ നടപടി വേണം. മന്ത്രി ഇപ്പോൾ ഒരു നമ്മുടെ ദേവസ്വം മന്ത്രി എല്ലാം തെറ്റായിപ്പോയി സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചാൽ മാത്രം പോരാ, തെറ്റിയതായി ശിക്ഷിക്കണം. അതുകൊണ്ട് ഇനി പിണറായി ഗവൺമെൻറ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം, ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിടുക. എനിക്കൊരു സാക്ഷിയാകാൻ പറ്റും, ഞാൻ സാക്ഷിയാണല്ലോ. 16, 17, 18 തീയതികൾ ഞാൻ അവിടെ ഉണ്ട്, ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ രീതിയിൽ വിശ്വാസികളുടെ
നീതിബോധമുള്ള വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് അഭിപ്രായം. സർ, ഒരു കാര്യം കൂടെ, രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോയത് ടാർപോളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അതായത് രാഹുലിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴൊക്കെ പോയി ചെയ്ത പെരുമാറ്റം വളരെ മോശമാണ്. അത് വളരെ 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 മോശമായ പെരുമാറ്റമായിരുന്നു. പക്ഷേ രാഹുലിന് ആശ്വാസം വന്ന് ജയിലിൽ വന്നിട്ട് ജയിലധികൃതരിൽ നിന്ന് വളരെ മാന്യമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. അതെല്ലാം തെളിയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് ഞാൻ പറയുന്നതിന് കാരണങ്ങളാണ്. 2 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഞാനും ഉണ്ടായിരുന്നു ഹാജരാക്കുന്ന സമയത്ത്. ആ സമയത്ത് കൊണ്ടുവരുമ്പോൾ രാഹുൽ തന്നെ മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും തന്നെ ആഹാരങ്ങളോ വെള്ളമോ തന്നിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല. പെരുമാറ്റം മോശം. ഓക്കെ, ക്യാമറ വാങ്ങി.